ഇച്ചായ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം മലയാളി ഷോപ്പിൽ പോയാലോ? പോയേക്കാം. ഒരുപാട് സാധനമുണ്ടോ? ആ കുറച്ചുണ്ട്. പോയേക്കാം. ഹലോ ഗൈസ്, വീക്കെൻഡ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. നല്ല ഉറക്കമായിരുന്നു ഇപ്പൊ എഴുന്നേറ്റ്. അപ്പം നമ്മള് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്, നമ്മള് നോർത്തേൺ അയർലൻഡിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ലൂട്ടിനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മലയാളിക്കടയിൽ പോകുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ നമ്മൾ നോർത്തേൺ അയർലൻഡിൽ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇവിടെ മലയാളി ഷോപ്പുകളുണ്ടോ, നമ്മൾ മലയാളീസ് അതായത് ഏഷ്യൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം, അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നമ്മൾ തീർത്തു തരാം. നമ്മൾ നല്ലൊരു അടിപൊളി മലയാളി ഷോപ്പ്, അതായത് നോർത്തേൺ അയർലൻഡ് ബെൽഫാസ്റ്റിലുള്ള നല്ല അടിപൊളി ഒരു മലയാളി ഷോപ്പിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പൊ അവിടെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ ഫുള്ള് കാണുന്നത്. അപ്പൊ അവസാനം വരെ കാണുക. അപ്പൊ നമ്മൾ റെഡിയായി, നമ്മൾ പോകാൻ ഇറങ്ങുവാണ്. അപ്പൊ നമ്മൾ പോകുന്നത് ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബെൽഫാസ്റ്റിലോട്ടാണ്, മെയിൻ സിറ്റിയിലോട്ട്. നമ്മൾ നേരെ ഇത് വെക്കുന്നു. ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് മിസ്റ്റർ സ്പൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഷോപ്പ്. ഇവിടെയാണ് ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ്. നമുക്ക് ഇനി കടയുടെ ഉള്ളിലോട്ട് പോവാം. ആദ്യമേ കടയിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ട്രോളി ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ സെക്ഷൻ തുടങ്ങുവാണ്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. ഒരു നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുന്ന ഒരു പ്രതീതിയാണ്. നമ്മൾ പർച്ചേസിങ് തുടങ്ങുവാണ്. അപ്പം ബാക്കിയുള്ള സാധനങ്ങളോട് കാണാം. പിന്നെ ലിസ്റ്റൊക്കെ എടുത്തു. നമ്മളിപ്പം അരിപ്പൊടിയുടെ സെക്ഷനിലാണ്. സാറാസിൻ്റെ ഉണ്ട്, പല കമ്പനീസിൻ്റെ ഉണ്ട്. നമുക്ക് അരിപ്പൊടി കിച്ചൺ റഷേഴ്സ് ഉണ്ട്, പിന്നെ അതേയുടെ സാറാസ് ഉണ്ട്, പിന്നെ അവിടെ ക്വാളിറ്റിയുടെ പുട്ടുപൊടി, പിന്നെ ഗ്രാൻഡ് മാസിൻ്റെ അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി, അങ്ങനെ പല കമ്പനീസിൻ്റെ വരുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ട് പാക്കറ്റ് എടുക്കണം. ഇതിപ്പോൾ എന്തുകൊണ്ടോ ഓൺഡ്രൈഡ് കറി ലീസ്, ഉണങ്ങിയ കറിവേപ്പിലയാണിത്. പിന്നെ സിനമൺ സ്റ്റിക്ക്, അങ്ങനെ പല ഐറ്റംസ്, ബേ ലീവ്സ്, പിന്നെ നമ്മുടെ ജാതിപത്രി ഇല്ലേ, ജാതിപത്രിയാണിത്. അപ്പം ഇതൊരു ഏഷ്യൻ കടയാണ്. അപ്പം എല്ലാ ടൈപ്പ് ഫുഡ് ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മുടെ നെസ്ലയുടെ മാസ അങ്ങനെയുള്ള ഐറ്റംസ് ആയിട്ടുള്ള പിന്നെ കുറേ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ എന്നാ മറ്റേ ബിരിയാണി മിക്സ് ആയിട്ടുള്ള മസാലകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ആയ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പൊടികളുടെയും അതുപോലെ തന്നെ മസാലകളുടെ ഒരു കൂട്ടിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു നല്ലൊരു ഏരിയ ഉണ്ട്. ഏരിയ ഉണ്ടെന്ന് പറയുന്നതിന് അത് ഇപ്പം ഒരു പ്രൊഡക്റ്റിന് തന്നെ ഇപ്പം പുട്ടുപൊടിയുടെ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ പല പല കമ്പനിയുടെ ഉണ്ട്. അതുപോലെ ഓരോ പ്രൊഡക്റ്റും പല കമ്പനികളാണ്. ഇതാണ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മലയാളീസിന് മാത്രമല്ല, അത് നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാർക്കും പല സൈഡിലുള്ള ഇന്ത്യയുടെ പല സൈഡിലുള്ള ആൾക്കാർക്കും വേണ്ട ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ പല ഇതായിട്ട് കവറായിട്ട് പാക്ക് ചെയ്ത് പല കമ്പനീസിൻ്റെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എടുത്തു പറയേണ്ടത്. അപ്പം നമുക്കിവിടെ പായസം മിക്സ് ഉണ്ട്, പാലട പായസം മിക്സ്, സേമിയ പായസം മിക്സ് ഒക്കെ ഉണ്ട്, കായപ്പൊടി, പിന്നെ ശർക്കര, മറ്റേ നല്ല ഡാർക്കായിട്ടുള്ള ശർക്കര ഉണ്ട്, പിന്നെ നമുക്ക് നെയ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് എല്ലാവരും നാട്ടിൽ നിന്ന് നമ്മൾ എല്ലാവരും എടുത്ത് ചോദിക്കുന്നതാണ്, ഇതുണ്ടോ ഉണക്കക്കപ്പ, ഉണക്കക്കപ്പയാണത്. നമുക്ക് വാട്ടിയപ്പയുണ്ട്, പിന്നെ നമുക്ക് ഫ്രോസൺ കപ്പയും വരുന്നുണ്ട്, ഫ്രോസൺ ഐറ്റംസിൽ. അത് നമുക്ക് നേരെ കാണാം. പിന്നെ നമുക്കിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ട് അവിടെ, മാഗിയുടെ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം തന്നെ. പിന്നെ ഇവിടെ ഇതുണ്ടോ മിൽക്കായിട്ട് തന്നെ, അതായത് കോക്കനട്ട് മിൽക്കായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പല കമ്പനീസിൻ്റെ ഉണ്ട്. ഇത് ഹീര എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണ്. ഈ ഒരു കമ്പനിയുടെ. പിന്നെ നമുക്കിതുണ്ടോ ബിസ്ക്കറ്റ് തന്നെ, നമ്മുടെ ഗുഡ് ഡേ.
പിന്നെ നമുക്ക് പാവയ്ക്ക ഉണങ്ങിയത്, മുളക്, പിന്നെ എല്ലാത്തിൻ്റെയും പ്രൈസിൻ്റെ കാര്യം. ഇവിടെ എല്ലാത്തിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ മെൻഷൻഡ് ആണ്. ഇവിടെ ഇപ്പം ഉണക്ക പാവയ്ക്കയാണ്, അത് 2.79 pounds ആണ് വരുന്നത്. അതായത് 1 pound എന്ന് പറയുന്ന 100 ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമുക്കിത് മുളക് വരുന്നുണ്ട്, പിന്നെ പപ്പടം. പിന്നെ ചിലരുടെ ഒരു ഒരു മെയിൻ സാധനമാണ് സോന പപ്പടി, അത് തന്നെയുണ്ട്. ഓറഞ്ചിൻ്റെ ഉണ്ട്, പിന്നെ പിസ്തയുടെ ഉണ്ട്, പിന്നെ കോക്കനട്ടിൻ്റെ ഉണ്ട്. അപ്പം ഞാൻ നമുക്ക് ഗീ വരുന്നുണ്ട്. ഇത് ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് ഗീ. പിന്നെ ഇവിടെ ഹീര എന്ന് പറഞ്ഞ കമ്പനീസിൻ്റെ ഗീയും വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ മിക്സ്, നമ്മുടെ നാട്ടിലത്തെ സെയിം തന്നെ. ഇനി നമ്മുടെ ഫ്രോസൺ ഐറ്റംസിലോട്ട് കിടക്കാം. ഫ്രോസൺ ഐറ്റംസിൽ തന്നെ ഗ്രേറ്റഡ് കോക്കനട്ട്, ഞാൻ സാധാരണ ഇതാണ് മേടിക്കാറുള്ളത്, ഗ്രേറ്റഡ് കോക്കനട്ട്. പിന്നെ നമുക്കിവിടെ ഫ്രോസൺ പൊറോട്ട ഉണ്ട്, അത് പല കമ്പനീസിൻ്റെ ഉണ്ട്, ഡെയിലി ഡിലൈറ്റിൻ്റെ ഉണ്ട്. പിന്നെ ഡെയിലി ഡിലൈറ്റിൻ്റെ തന്നെ ഫാമിലി പാക്ക് ഉണ്ട് വരുന്നുണ്ട്. പിന്നെ മലബാർ പൊറോട്ട ഡെയിലി ഡിലൈറ്റിൻ്റെയും വരുന്നുണ്ട്. അപ്പം നമ്മളിതാണ് എടുക്കുന്നത്, ഡെയിലി ഡിലൈറ്റിൻ്റെ ഗ്രേറ്റഡ് കോക്കനട്ട്. ചില ഓഫറുകളൊക്കെ വരുന്നുണ്ട്, അതായത് നമ്മൾക്ക് ഇവിടെ ഇത് നോട്ടീസ് ചെയ്യും, മലബാർ പൊറോട്ട സ്നാക്സ് പ്ലസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. അപ്പം ഇനിയിപ്പോൾ ഫിഷിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ, നമുക്ക് സീസൺ വൈസ് പല ഫിഷുകളും നമുക്ക് ഫ്രോസൺ രീതിയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. ക്രിസ്മസിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്കുകളൊക്കെ ഇവിടെ ലഭ്യമായിരുന്നു, അതുപോലെ ജാക്ക് ഫ്രൂട്ട് കേക്കും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാവർക്കും കാണാമല്ലോ അല്ലേ, പാനിപ്പൂരി. പിന്നെ പല സ്നാക്സും ഉണ്ട്, അതായത് മിക്സ്ചർ ഉണ്ട്, പിന്നെ അത് പൈനാപ്പിൾ ഡ്രോപ്സ്, പിന്നെ മേളിലാണെങ്കിൽ ശർക്കര വരട്ടിയുണ്ട്. ഇതിനും ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ. കപ്പ വറുത്തതുണ്ട്. പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അവല് വരുന്നുണ്ട്, അതായത് വൈറ്റ് അവലും ഉണ്ട്, പിന്നെ മട്ട ചെമ്പ അവലും ഉണ്ട്, പിന്നെ ഈ ഒരു ടൈപ്പ് അവല്. ഡബിൾ ഹോൾസിൻ്റെ കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഡബിൾ ഹോൾസിൻ്റെ. ഒരു വീട്ടിലോട്ട് വേണ്ട അത്യാവശ്യമുള്ള ടൂൾസും അതുപോലെ കട്ട്ലറീസും എല്ലാം നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ പാത്രങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുക്കറും അതുപോലെ കാസ്ട്രോള് അതുപോലെ മറ്റു പാത്രങ്ങൾ എല്ലാ രീതിയിലുള്ള മിക്ക രീതിയിലുള്ള നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും ജഗ്ഗുകളും മഗ്ഗുകൾ അതുപോലെ ഒരുപാട് ഗ്ലാസ്സുകളൊക്കെ ആയിട്ടുള്ള സെറ്റുകൾ ഡിന്നർ സെറ്റുകളെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടിരുന്നു. അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മറ്റേ ഇഡ്ഡലിക്ക് അരച്ച് വെക്കുന്ന ദോശയ്ക്ക് അരച്ച് വെക്കാനുള്ള മാവൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെ വലിയ കാര്യമാണ്, നമുക്ക് നാട്ടിൽ കിട്ടുന്നതുകൊണ്ട് എല്ലാ സാധനവും ഇവിടെ കിട്ടും. നമ്മളത് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലാണുള്ളത്. പലതരം, അതായത് നമ്മുടെ നാട്ടിലെ വാഴച്ചുണ്ട്, വള്ളിപ്പയർ, ബീട്രൂട്ട്, പിന്നെ പാവയ്ക്ക, വേണ്ട തേങ്ങ, അങ്ങനെ പലതരം വെജിറ്റബിൾസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് കറിവേപ്പില, അതുണ്ടോ കറിവേപ്പില, ഇത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി നമുക്കിങ്ങനെ ബണ്ടിലായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. വേണ്ട ഇവിടെ ഒരു സാധനം പച്ചമഞ്ഞൾ, ഞാൻ അറിഞ്ഞില്ല ഇതിവിടെ ഉണ്ടെന്നുള്ള കാര്യം, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് തന്നിവിടാൻ പറയത്തില്ലായിരുന്നു. പിന്നെ അതെ, നമുക്ക് അവിടെ പേരക്കുണ്ട്, നല്ല പേരക്കുണ്ട്, പിന്നെ അതുപോലെ തന്നെ മാങ്ങ, പിന്നെ നാരങ്ങ, ഉണ്ടമുളക്, മുരിങ്ങയ്ക്ക, വാഴയില, വാഴയിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. പിന്നെ നമുക്ക് പല ഫ്രോസൺ ഐറ്റംസ് കിട്ടുന്നുണ്ട്, വേറെ വെജ് കട്ട്ലറ്റ്, നെയ്യപ്പം, കൊഴുക്കട്ട, പിന്നെ ഉഴുന്നുവട, പരിപ്പ് വട, പിന്നെ ബനാന ഫ്രൈസ്, ഏത്തക്കപ്പം ഉണ്ട്, അങ്ങനെ കുറെ പല ഐറ്റംസ് ഉണ്ട്, പിന്നെ വേറെയും ഉണ്ട് കാണിക്കുന്നത്. ഈ പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ജാസ്മിൻ ഡെലിവറിയുടെ സമയത്ത് ഹോസ്റ്റലിൽ പോയ സമയത്ത് ഞാൻ പലപ്പോഴും പിടിച്ചിരുന്നത് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റുകളാണ് പല ദിവസത്തെ. നോക്കി
ഇതുണ്ട്, ഇത് വെജിറ്റബിൾ വിത്ത് സ്റ്റൂ, അപ്പം വിത്ത് വെജിറ്റബിൾ സ്റ്റൂ. അതുപോലെ നമ്മുടെ കപ്പ വിത്ത് ചട്നി, അതുപോലെ പഞ്ചാബി സ്റ്റൈലുള്ള ഫുഡുകളും, അതുപോലെ നമ്മുടെ ഇലയടയൊക്കെ ഉണ്ടല്ലോ, ഇലയടയുണ്ട്. അതുപോലെ ഇന്നിപ്പം അപ്പം നമ്മുടെ ട്രോളിയിലോട്ട് ഇവിടുന്ന് ഉണ്ണിയപ്പം നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇവിടുത്തെ ഉണ്ണിയപ്പം ജാസ്മിനും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ബെൽഫാസ്റ്റ് വന്നിട്ട് ഈ മിസ്റ്റർ സ്പൈസി വന്നിട്ട് ഇത് ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ ചൂടാക്കിയാൽ മതി, ഇച്ചിരി സോസ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി സംഭവമാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. നമ്മൾ വൈകുന്നേരം സ്നാക്സിൻ്റെ കൂടെ ഇത് എടുക്കുന്നതാണ്. ഞാൻ ഇപ്പം കണ്ടാലും സാറിന് ഇവിടെ വരുമ്പോൾ കാണാറില്ല, ഇപ്പം കണ്ടാലും രണ്ടുമൂന്ന് വൈക്കിൽ എടുത്തിട്ട് പോകും. വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് ഓഫ് അച്ചാറാണ് ഇവിടെ ഉള്ളത്. നോക്കിയോ നമ്മുടെ ബ്രാഹ്മിൻസ്, നാട്ടിലെ ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ, അതുപോലെ പല പല അച്ചാറുണ്ട്. മാംഗോ, അതുപോലെ എന്നാ ഇങ്ങോട്ട് നാട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ എല്ലാത്തരം അച്ചാറുണ്ട്. നമ്മുടെ ഗുജറാത്തി സ്റ്റൈലിലുള്ള ഗോഖഴി പിക്കിൾ എന്നും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒണിയൻ പിക്കിള്, പിന്നെ എല്ലാ തരം ഉണ്ട്. നമ്മുടെ സ്ലൈസ്ഡ് മാംഗോ, അതുപോലെ ജിഞ്ചർ മാംഗോ, പിന്നെ ഹോട്ട് ആൻഡ് സ്വീറ്റ് പിക്കിള്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് പിക്കിൾസിൻ്റെ അച്ചാർ. അത് പല ബ്രാൻഡ് പല കമ്പനികളുടെ ഉണ്ട്. അത് പറയുമ്പോൾ തന്നെ നോക്കി 5 ലിറ്ററിൻ്റെ നല്ല കട്ട് മാംഗോ അച്ചാറുണ്ട്. 5 കിലോയുടെ അത് പറയുന്നുണ്ട്. ഇവിടെ എല്ലാത്തരം അച്ചാറുകളും ഒന്നും കാര്യം മേടിക്കുന്നു. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. നമുക്കിവിടെ നാട്ടിൽ തരി, അതായത് അരിയുണ്ട് കേട്ടോ. ഡബിൾ ഹോഴ്സിൻ്റെ വടിയരിയുണ്ട്, ലോങ് ഗ്രെയിൻ വടിയരി വേറെ കമ്പനിയുണ്ട്, ഡബിൾ ഹോഴ്സിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ അട്ടയുണ്ട്, അതുപോലെ തന്നെ ഷോൾണി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കമ്പനിയുണ്ട്, പിന്നെ ഗായത്രി, ഒരുപാട് ജീര റൈസ്, അതുപോലെ മേനോ പറയണ്ട ഇഡലി, പെരിയാറിൻ്റെ റൈസ് ഉണ്ട്, ഷോർട്ടസ്റ്റ് റൈസ് ഉണ്ട്. എന്നാ കടയുടെ ഒരു ഉടമസ്ഥലിൽ ഒരാളാണ് റോജി ചേട്ടൻ. അപ്പം റോജിയുടെ അപ്പം എന്നാ ഇവിടെ നിങ്ങളുടെ കടയിൽ എന്നൊക്കെ ഈ അരി അരിയുടെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു സെക്ഷനാണ് അരിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ റോജി ചേട്ടൻ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് റോജി ചേട്ടനെ ഇവിടെ ഇത് കൊണ്ടുവന്നത്. റോജി ചേട്ടൻ ഒന്ന് പറഞ്ഞു, എങ്ങനെയുണ്ട് അരിയൊക്കെ? നമുക്ക് ഇപ്പം കേരള റൈസ് ആണെന്നുണ്ടെങ്കിൽ മട്ട റൈസ് ആണ്, ഡബിൾ ഹോർട്സ് ഉണ്ട്, മടിമട്ട ടൈപ്പ് മടിമട്ട ഡബിൾ ഹോർട്സ്, പെരിയാറ്, ഗായത്രി, ചഷസ്, ക്വാളിറ്റി, ബ്രാഹ്മിൺസ്, എല്ലാ അരികളും ഉണ്ട്. ഒരുപാട് എല്ലാത്തരം അരികളുണ്ട്. 5 കിലോ 10 കിലോ എല്ലാ അവൈലബിൾ, എല്ലാ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് സെക്ഷൻ നോക്കിയാൽ കാണാം, ഇവിടെ തന്നെ ഫുള്ള് എല്ലാം നിറഞ്ഞു നിൽപ്പുണ്ട് എല്ലാ സാധനങ്ങളും. പിന്നെ വേറെ കാണിക്കാനുള്ള നമ്മുടെ ബസ്മതി ഐറ്റംസ് ഉണ്ട്, ബസ്മതി അരികൾ, ബസ്മതി അരി ബിരിയാണി വെക്കുന്ന അരികൾ. ഓക്കെ ഓക്കെ. അത് പല ടൈപ്പ് ഉണ്ട്, പല കൺട്രീന്ന് കയറിവരുന്ന, പാകിസ്ഥാനിൽ നിന്ന് കയറി വരുന്ന, ഇന്ത്യയിൽ നിന്ന് കയറി വരുന്ന, പാകിസ്ഥാനിൽ നിന്ന് കയറി വരുന്ന കാര്യമുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന മാത്രമല്ല, കാരണം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അരികളും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന മാത്രമല്ല, വേറെ സ്ഥലത്തെ അരികളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് ഇന്ത്യയിൽ തന്നെ യൂസ് ചെയ്യുന്ന സോണാമസൂരി ബസ്മതി റൈസുകളെ, പുന്നി റൈസ്, കുളം സോണാമസൂരി, അങ്ങനെ പല ടൈപ്പ് ഇവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. യു കെ ഒക്കെ ആണെങ്കിലും പല ഭാഗങ്ങളുണ്ട്. പക്ഷെ ഇത്രയും വലിയ ഇത്രയും വെറൈറ്റീസ് ഓഫ് പല പല ബ്രാൻഡുകൾ ഉണ്ട്. ഒരു പ്രൊഡക്റ്റിന് തന്നെ പല പല ബ്രാൻഡുകളുടെ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ മറ്റുള്ള കടകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ കടകളെ മാറ്റി നിർത്തുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഒരു ഇതുണ്ടെങ്കിൽ, നിങ്ങൾ ബെൽഫാസ്റ്റിന് അടുത്താണെങ്കിൽ, നോർത്തേൺ ഐലൻഡിന്റെ പല ഭാഗങ്ങളിലാണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം എല്ലാവർക്കും കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഈ ഷോപ്പിനെ കുറിച്ചും അതുപോലുള്ള ഇവിടെ വരുന്ന സാധനങ്ങൾ, ഇപ്പം ഞങ്ങൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ റോഹിച്ചേട്ടൻ നമ്പർ താഴെ കൊടുത്തിരിക്കാം, ബന്ധപ്പെടുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.